भूतेर्महद्भिर्य इमा पुरो विभु निर्मायशेते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे। भागवतते अरियान् ई भागवतत्तिल् अलियान् भागवतते अरियान् श्रीमद्भागवतत्तिल् अलियान् लक्ष्यमदुं मात्रं हरियिल् भक्तियुणर्तुं संगीतं हरिनामलहरि सौभाग्यं भागवतते अरिया भागवतत्तिल् अलिया। ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണി ദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ ഗുരുവായിന്നിൽ നിത്യം ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഗുരുവായിന്നിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ ആദ്യത്തെ ഗുരുവായൂരൻ്റെ അച്ഛനുപാദ നമസ്കാരം ആദ്യത്തെ ഗുരുവായൂർ അച്ഛനുപാദ നമസ്കാരം അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ എന്നിൽ
ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതുന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയ. ഭാഗവതത്തിൽ അലിയ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുവായൂരപ്പാശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസന ഇന്ന് 207-ാമത്തെ ദിവസത്തിലേക്ക് ഭഗവാൻ എത്തിച്ചിരിക്കുന്നു. ഭഗവാന്റെ അപാരമായ കാരുണ്യാതിരേകം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കിത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പൃഥുചരിത്രം ചതുർത്ഥസ്കന്ധത്തിലെ 21-ാമത്തെ അധ്യായം നമുക്ക് വിചാരം ചെയ്യാം. അതിൽ 30-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. തൻ്റെ പ്രജകൾക്ക് പൃഥുമഹാരാജാവ് നൽകുന്ന ഉപദേശം. അവിടെ 31-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, വിനിർദ്ധൂത ആശേഷ മനോമല പുമാൻ അസംഗ വിജ്ഞാന വിശേഷ വീര്യവാൻ യദംഘ്രിമൂലേ കൃതകേതന പുനർന്ന സംസ്കൃതിം ക്ലേശവഹാം പ്രപദ്യത. ഇവിടെ വിനിർദ്ധുതാശേഷ മനോമല, നിശേഷം നശിച്ച മനോമാലിന്യത്തോടുകൂടിയ പുരുഷൻ, അസംഗവിജ്ഞാന വിശേഷ വീര്യവാൻ, അസംഗൻ സംഘമില്ലാത്തവനും വിജ്ഞാനം കൊണ്ട് അസാധാരണമായ വീര്യമുള്ളവനും, യദംഘ്രിമൂലെ യാതൊരുവിൻ്റെ പാദമൂലത്തിൽ, കൃതകേതനഹ ചെയ്യപ്പെട്ട വാസത്തോടുകൂടി, അല്ലെങ്കിൽ ആരുടെ പാദാരവിന്ദങ്ങളാണോ സമർപ്പിച്ചിട്ടുള്ളത്, ക്ലേശവഹാം ദുഃഖത്തിന് കാരണമായ സംസ്കൃതിയും പുന ന പ്രപദ്യത, വീണ്ടും അതിനെ പ്രാപിക്കില്ല. ഭഗവത് ഭജനം മുക്തിയെ നൽകും എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അതിനുള്ള മാർഗം പറയുകയാണ്, ഭഗവാന്റെ പാദഭക്തി കൊണ്ട് മനസ്സിലെ കാമാതിവൃത്തികൾ അസംഗനായി നിസ്സംഗനായി അതൊന്നും ഉള്ളിൽ അങ്കുരിക്കാതെ, അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, തുച്ഛങ്ങളായ വിഷയഭോഗങ്ങളിൽ വിരക്തി വരും. അതുകൊണ്ട് ഈശ്വരസ്വരൂപമായ ആനന്ദം പ്രകാശിക്കും, അന്തഃകരണം ശുദ്ധമായിട്ട് തീരും. അങ്ങനെ ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപത്തെക്കുറിച്ചുള്ള
അനുഭവമാകുന്ന ആ വീര്യം, ആ അനന്തമായ വിശേഷമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള വീര്യം ഭക്തന് ലഭിക്കും. അങ്ങനെ വരുമ്പോൾ ആ സംസാരഭാവന ഇല്ലാതെയായിട്ട് തീരും, ജന്മ മരണാദി ദുഃഖങ്ങൾ ഇല്ലാതെയാവും, അങ്ങനെ ഭക്തൻ സംസാരത്തിൽ നിന്നും മോചിതനായിട്ട് തീരും. തമേവ യൂയം ഭജതാത്മവൃത്തിഭിർ മനോവചക്കായ ഗുണൈസ്വകർമ്മഭി അമായിന കാമദുഖാംഘ്രി പങ്കജം യഥാധികാരാവസിതാർത്ഥസിദ്ധയാ തം ഏവ യൂയം. അവനെ തന്നെ നിങ്ങൾ ആത്മവൃത്തിഭി തങ്ങളുടെ സ്വകർമ്മങ്ങളാൽ ഭജത ഭജിക്കൂ. അമായിന കപടരഹിതന്മാരായി യഥാധികാരാവസിതാർത്ഥസിദ്ധയാ അധികാരത്തെ അനുസരിച്ച് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അർത്ഥങ്ങളുടെ സിദ്ധികളോടുകൂടിയവരായി മനോവചക്കായ ഗുണൈഹി മനസ്സ് വാക്ക് ദേഹം ഗുണഗണങ്ങൾ ഇങ്ങനെ ഇവയുടെ ഗുണഗണങ്ങളായിരിക്കുന്ന സ്വകർമ്മഭി സ്വപ്രവൃത്തി കൊണ്ട് കാമദുഖാംഘ്രി പങ്കജം കാമങ്ങളെ സാധിപ്പിക്കാൻ കഴിവുള്ള ആ പാദാരവിന്ദത്തെ ഭജത ഭജിക്കൂ എന്ന് പറയുന്നു. പ്രജകളോട് പറയുകയാണ്, അവരവരുടെ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ചുള്ള വ്യാപാരം അങ്ങനെ ഉണ്ടാവുന്ന ധനാദികൾ കൊണ്ട്, പിന്നെ മനസ്സിൻ്റെ വ്യാപാരമായ ധനം, അല്ലെങ്കിൽ മനസ്സിൻ്റെ വ്യാപാരമായിരിക്കുന്ന ധനം എന്താ, അത് ധ്യാനമാണ്. വാക്കിൻ്റെ വ്യാപാരമായ സ്തുതി, ദേഹത്തിൻ്റെ വ്യാപാരമായ പരിചരണം, ഇങ്ങനെ കർമ്മങ്ങൾ കൊണ്ട് ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്ന ആ ഭഗവാനെ, ആ ഭഗവാന്റെ പാദപത്മങ്ങളെ നിഷ്കപടമായി കാപട്യത്തിൻ്റെ ലേശം പോലുമില്ലാതെ ഭജിക്കുക, അവരവരുടെ അധികാരത്തിനനുസരിച്ച് ഭജിച്ചാൽ പരമപുരുഷാർത്ഥമായ മോക്ഷവും സകാമന്മാരാണെങ്കിൽ ആഗ്രഹിക്കുന്നതും ലഭിക്കും. നിങ്ങൾക്കാർക്കും തന്നെ ഇത് ഈ ഭഗവത് ഭജനം അസാധ്യമാണ് എന്ന വിചാരം ഉണ്ടാവണ്ട. കാരണം ഭജനത്തിൻ്റെ അവസരത്തിൽ ഹൃദയത്തിൽ കാമാതിവൃത്തികൾ ഉണ്ടാവില്ല. ഇനി ആവിർഭവിച്ചാൽ തന്നെ ഏതുപോലെ ഇല്ലാതെയാവും, ഭഗവത് ധ്യാനമാകുന്ന അഗ്നിയിൽ ആ കാമബീജത്തിൽ നിന്ന് രണ്ടാമത്തെ ജന്മമായ ആ അങ്കുരം അത് പൊട്ടിപ്പുറപ്പെടില്ല എന്നാണ്. നമയ്യാവേശിത ധിയാം കാമ കാമായ കൽപ്പതെ ഭർജിത ക്വഥിത ധാന പ്രായോ ബീജായ നേഷ്യത്തെ എന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നുണ്ട് ഗോപികമാരുടെ അടുത്ത്. അപ്പോ എന്നിൽ വെക്കപ്പെട്ട ബുദ്ധിവൃത്തി, അങ്ങനെയുള്ളവരുടെ കാമം കാമവൃത്തിയായിട്ട് മാറില്ല എന്നാണ്. എന്റെ സമ്പർക്കം കൊണ്ട് ആ വൃത്തിയുടെ ദോഷം തീരും. വറുത്ത വിത്ത് വിതച്ചാലും മുളക്കില്ല, ഇതാണ് ഭഗവാൻ പറയണത്. ഭർജിത ക്വഥിതാധാന പ്രായോ ബീജായ നേഷ്യത്തെ. അപ്പോ ഭഗവത് ഭജനം ഭക്തിക്കും മുക്തിക്കും കാരണമാണ്, അതുകൊണ്ട് ഭഗവാനെ തന്നെ നിങ്ങൾ ഭജിക്കൂ. അസാവിഹാനേക ഗുണോ ഗുണോധ്വര പൃഥക് വിധദ്രവ്യ ഗുണക്രിയോക്തിഭി സമ്പദ്യതേർത്ഥേഷായ സമ്പദ്യതേർത്ഥാശയലിംഗനാമഭിർ വിശുദ്ധ വിജ്ഞാനഘനസ്വരൂപത. ഭഗവാനെ ഭജിക്കുക. ഇനി പറയാണ് എങ്ങനെയാണ് ഭജിക്കേണ്ടത്. ഭജിക്കുന്ന താനും ഭജനമെന്ന കർമ്മവും ഭജിക്കാൻ ഉപയോഗിക്കുന്ന യാഗാദികളും ഒക്കെ ഭഗവാനാണ് എന്ന ഭാവന, ആ ദാർഢ്യം, അത് ഭക്തന് പരമഫലത്തെ നൽകും എന്ന് പറയുന്നു. ദ്രവ്യങ്ങൾ ഗുണങ്ങൾ ക്രിയകൾ ഉക്തികൾ അർദ്ധാശയലിംഗനാമഭി അർദ്ധം ആശയം ലിംഗം നാമം ഇതുകൊണ്ടൊക്കെ അനേക ഗുണ അനേക ഗുണങ്ങളോടുകൂടിയ യജ്ഞമായിട്ട് മാറും എന്നാണ്. അപ്പൊ ഭിന്ന ഭിന്നമായിരിക്കുന്ന ദ്രവ്യങ്ങൾ ഗുണങ്ങൾ കർമ്മങ്ങൾ മന്ത്രങ്ങൾ സങ്കല്പങ്ങൾ പദാർത്ഥ ശക്തികൾ ഇവയാൽ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞങ്ങളായിട്ടുമൊക്കെ എന്താണ്, ഭഗവാനാണ്. ഇപ്പൊ നാമരൂപങ്ങളിൽ കാണപ്പെടുന്ന സർവവും ഭഗവത് രൂപമാണ് എന്ന ബോധ്യത്തോടുകൂടി ഭഗവാനെ ഭജിച്ചാൽ ഭഗവാനോടുകൂടെ സായുജ്യം ലഭിക്കുക തന്നെ ചെയ്യും. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. അർപ്പണം ബ്രഹ്മരൂപം. അപ്പോൾ അർപ്പണം ബ്രഹ്മരൂപമാണ്, ഹവിസ് ബ്രഹ്മരൂപമാണ്, അഗ്നി ബ്രഹ്മരൂപമാണ്, അത് അർച്ചിക്കുന്നവൻ ബ്രഹ്മരൂപനാണ്.
ഇങ്ങനെ സർവകർമ്മങ്ങളെയും അനുഷ്ഠിക്കുന്നവൻ ഈ രീതിയിൽ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ ഭഗവാനെ ഭജിക്കുന്ന ആളുകളെ അവസാനത്തിൽ ബ്രഹ്മമായിട്ട് തീരും എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അത് വീണ്ടും മറ്റൊരു രീതിയിൽ പൃഥു മഹാരാജാവ് പറയുന്നു പ്രധാന കാലാശയധർമ്മ സംഗ്രഹേ ശരീരേഷ പ്രതിപദ്യ ചേതനം ക്രിയാഫലത്വേന വിഭുർവിഭാവ്യതേ യഥാനലോ ദാരുഷു തദ്ഗുണാത്മക പ്രധാന കാലാശയധർമ്മ സംഗ്രഹേ പ്രധാനം കാലം ആശയം ധർമ്മം ഇതെന്ന് ഉത്ഭവിച്ച ശരീരത്തിൽ വിദ്യ ഏഷ വ്യാപിച്ചിരിക്കുന്ന ഈ ഈശ്വരൻ ചേതനാം പ്രതിപദ്യ ബുദ്ധിവൃത്തിയെ പ്രാപിച്ച് ദാരുഷു അനല യഥ മരങ്ങളിൽ അഗ്നി എങ്ങനെയാണോ അവയുടെ ഗുണത്തെ അനുസരിച്ച രൂപത്തോടു കൂടിയതായിത്തീരുന്നത് അതേപോലെ ക്രിയാഫലത്വേന വിഭാവ്യത്തെ ക്രിയാഫലമായിട്ട് കാണപ്പെടുന്നു യാഗാദികളും അതിനാവശ്യമുള്ള ദ്രവ്യങ്ങളും ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഓരോ കർമ്മത്തിൻ്റെയും ഫലം അവസാനത്തിൽ ആനന്ദസ്വരൂപമായിരിക്കുക അതാണ് അനുഭവസ്ഥർക്ക് മനസ്സിലാവുക ഒരു ആനന്ദമുണ്ടാവുക ഏത് കർമ്മം ചെയ്യുമ്പോഴും സകാമന്മാരൊരു ഫലത്തെ സങ്കല്പിക്കുന്നു ആ ഫലം സിദ്ധിക്കുമ്പോൾ അവർക്ക് ആനന്ദം ഈ ആനന്ദവും ഭഗവാന്റെ സ്വരൂപത്തിൽ നിന്ന് ഭിന്നമല്ല എന്ന് പറയുന്നു ഈ ആനന്ദത്തിൻ്റെ മാത്രയെ തന്നെ പ്രാണികളും അനുഭവിക്കുന്നു ഇപ്പോൾ പ്രധാനമെന്ന് പറയപ്പെടുന്ന പ്രകൃതി പ്രകൃതിയുടെ സത്വാദി ഗുണങ്ങളെ ക്ഷോഭിപ്പിക്കുന്ന കാലം അന്തക്കരണം പ്രാണികളുടെ പുണ്യപാപരൂപമായ അദൃഷ്ടം ഇതൊക്കെ ചേർന്നിട്ടുള്ള ഈ ശരീരത്തിൽ ഭഗവാൻ ബുദ്ധിതത്വത്തിൽ ബോധരൂപേണ പ്രതിഫലിച്ച് കർമ്മങ്ങളുടെ ഫലാനുഭവത്തിൽ ആനന്ദസ്വരൂപനായിട്ട് മിന്നിത്തുളങ്ങുന്നു അതുകൊണ്ട് ക്രിയാഫലവും ഭഗവാൻ തന്നെ ബുദ്ധിവൃത്തിയുടെ ആ പലതരത്തിലുള്ള ഭാവം കാരണം ആനന്ദത്തിനും താരതമ്യമുണ്ട് എന്നാണ് ഏതുപോലെ അഗ്നിക്കുപാധിയായിരിക്കുന്ന വിറകിൻ്റെ സ്ഥൗല്യവും അതേപോലെ തന്നെ ദൈർഘ്യവും അതിൻ്റെ വലിപ്പവും നീളവും അനുസരിച്ച് അഗ്നി സ്ഥൂലമാണെന്നും ദീർഘമാണെന്നും പറയും ഇല്ലേ ഇതേപോലെ ആനന്ദത്തെ ചെറുതെന്നും വലുതെന്നും ബുദ്ധിയുടെ പരിണാമത്തെ അനുസരിച്ച് ജനങ്ങൾ വിചാരിക്കുന്നു വാസ്തവത്തിൽ ആനന്ദം സ്വരൂപത്തിൽ നിന്ന് ഭിന്നമല്ല നിരതിശയമായിരിക്കുന്ന ആനന്ദഘനനാണ് ഭഗവാൻ ആ ഭഗവാന്റെ സ്വരൂപം ബുദ്ധിവൃത്തിയിൽ കൂടി ജനങ്ങൾക്ക് അനുഭവപ്പെടും അഹോ മമാമീ വിതരന്ത്യനുഗ്രഹം ഹരിം ഗുരും യജ്ഞഭുജാമധീശ്വരം സ്വകർമ്മയോഗേന യജന്തി മാമക നിരന്തരം ക്ഷോണിതലേ ദൃഢവ്രത ഇങ്ങനെ പ്രജകളെ ഭജനത്തിലേക്ക് ആ ഭജനോന്മുഖന്മാരാക്കി തീർക്കുക എന്നിട്ട് പറഞ്ഞു ഇവിടെ പറയുകയാണ് യാഗഭാഗങ്ങളെ സ്വീകരിച്ച് ഫലം നൽകുന്ന ഇന്ദ്രാദിദേവന്മാരുടെയും അധീശ്വരനായ ആ ഹരിം ആ ശ്രീഹരിയെ ദൃഢമായ വ്രതത്തോടുകൂടി യോഗങ്ങളെ കൊണ്ട് ആരാണോ പൂജിക്കുന്നത് എൻ്റെ ആ പ്രജകൾ എനിക്ക് ഭാഗ്യം കൊണ്ട് അനുഗ്രഹം നൽകുന്നവരാണ് അവർ ചെയ്യുന്നതിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടണു അവരുടെ കർമ്മത്തിൻ്റെ ആറിലൊരംശം ഫലം എനിക്ക് സിദ്ധിക്കുന്നു എന്നാണ് അതെൻ്റെ ഭാഗ്യമാണ് എന്ന് അവിടെ പറയുന്നു അവരാണ് സത്യത്തിൽ എന്നെ അനുഗ്രഹിക്കുന്നത് മാ ജാതു തേജ പ്രഭവേന്മഹർദ്ധിഭി തിദിക്ഷയാ തപസാ വിദ്യയാച ദേദീപ്യമാനേ ചിതദേവതാനാം കുലേ സ്വയം രാജകുലാദ്വിജാനാം അജിതദേവതാനാം അജിതനെ ദേവനായി സ്വീകരിച്ചിരിക്കുന്നവരുടെയും ദ്വിജാനാം ബ്രാഹ്മണരുടെയും തിദിക്ഷയാ തിദിക്ഷ എന്ന് പറഞ്ഞാൽ സഹനശക്തി അതുകൊണ്ടും തപസ് വ്രതാദികളെ കൊണ്ടും വിദ്യയാ മന്ത്രജപം കൊണ്ടും ഏറ്റവും ഉജ്ജ്വലിച്ചിരിക്കുന്ന കുലത്തിൽ രാജകുല ആ രാജകുലത്തിൽ നിന്ന് മഹതികളായ ഋദ്ധികൾ കൊണ്ടുള്ള പ്രഭാവം മഹർദ്ധിഭി ഇങ്ങനെയുള്ള പ്രഭാവം ഒരു കാലത്തും മാ പ്രഭവേൽ ഒരു കാലത്തും പ്രഭാവത്തെ പ്രകാശിപ്പിക്കാതിരിക്കണം എന്നാണ് ഈ രാജാക്കന്മാരുടെ പ്രഭാവം ഒരു കാലത്തും ബ്രാഹ്മണരെയും ഭഗവത് ഭക്തന്മാരെയും ഉപദ്രവിക്കുന്നതായിട്ട് വരാതിരിക്കണം അവരിൽ രാജാക്കന്മാർ ആജ്ഞയെ പ്രവേശിപ്പിക്കുന്നത് അവരുടെ
കുലത്തിന് തന്നെ നാശമായിട്ട് തീരും. അവർക്കുള്ള പ്രഭാവം സ്വതേ അവരെ രക്ഷിക്കുന്നതിനും ലോകത്തെ അനുഗ്രഹിക്കുന്നതിനും അതിക്രമിക്കുന്നവരെ നശിപ്പിക്കുന്നതിനും പര്യാപ്തമാണ്. അവർക്കെങ്ങനെയാണ് ഈ പ്രഭാവം കിട്ടണത്? പരന്മാർ ചെയ്യുന്ന പരിഭവത്തെ സഹിക്കാനുള്ള ശക്തിയായ തിദിക്ഷ, ബ്രഹ്മചര്യം, വ്രതാനുഷ്ഠാനം, ഉപവാസം, തപസ്, മന്ത്രജപം, സ്തോത്രം, ഇങ്ങനെ ഇതൊക്കെ പ്രഭാവമായിട്ട് അവരുടെ ഉള്ളിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവത് ഭക്തന്മാരിലും ബ്രാഹ്മണരിലും രാജാക്കന്മാര് അധികാരികൾ വിനീതരായിരിക്കണം. രാജാക്കന്മാർ വിനീതരായിരിക്കുമ്പോൾ പ്രജകളും വിനീതരായിരിക്കണം അല്ലേ. യഥാ രാജ തഥാ പ്രജാനാണ്. അപ്പൊ അതേപോലെ തന്നെ ചെയ്യണം. ബ്രഹ്മണ്യദേവ പുരുഷ പുരാതനോ നിത്യം ഹരിയച്ചരണാഭിവന്ദനാൽ അവാപലക്ഷ്മീവനപായിനിം യശോ ജഗത് പവിത്രം ച മഹത്തമാഗ്രണീ നിത്യം യച്ചരണാഭിവന്ദനാൽ. എപ്പോഴും യാതൊരുത്തൻ്റെ പാദങ്ങളെ ആ പാദവന്ദനം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ ബ്രഹ്മണ്യദേവ ബ്രാഹ്മണഭക്തനും ദേവനുമായ ആ പുരാതന പുരുഷൻ, ആ പുരാതന പുരുഷൻ ഹരി സന്താപഹരനായി മഹത്തമാഗ്രണി മഹത്തമന്മാരിൽ മുഖ്യനായിട്ട് മാറി. ജഗത് പവിത്രം ലോകത്തെ ശുദ്ധമാക്കുന്ന യശസ്സും അതേപോലെ അനപായിനിയും ലക്ഷ്മി വിട്ടുപിരിയാത്ത ലക്ഷ്മിയെയും ആ ഹരിക്ക് ലഭിച്ചു എന്ന് പറയുന്നു. ഇപ്പോ പരമ്പുരാതന പുരുഷനായ ഭഗവാനും ബ്രാഹ്മണരെ ആരാധിക്കുന്ന ആളാണ്. അവരെ തൻ്റെ ഈശ്വരനെ പോലെ കരുതി ഭജിക്കുന്നവനാണ്. ഭക്തന്മാരുടെ സർവസന്താപത്തെയും തീർക്കാനുള്ള ശക്തി ഉണ്ട്. ലോകത്തിൻ്റെ പാപങ്ങളെ തീർത്ത് പരിശുദ്ധമാക്കുന്നതിന് സമർത്ഥമായ യശസ് ഭഗവാനുണ്ട്. മറ്റെല്ലാവരും ഒരു കടാക്ഷത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന ലക്ഷ്മീദേവി അനപായിനിയായി ഒരിക്കലും വിട്ടുപിരിയാതെ ആ ഭഗവാന്റെ കൂടെ നിൽക്കുന്നു. ഇത്രയും മഹാത്മ്യം തനിക്ക് ഉണ്ടായത് ബ്രാഹ്മണരെ വേണ്ട പോലെ ബ്രാഹ്മണ ഭക്തി കൊണ്ടാണ് എന്ന് ഭഗവാൻ തന്നെ വിചാരിക്കുന്നു. ഇപ്പൊ തൻ്റെ സൃഷ്ടിവർഗം, തൻ്റെ താൻ സൃഷ്ടിക്കുന്ന പ്രജകളും ബ്രാഹ്മണ ഭക്തരായിരിക്കണം എന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. യൽ സേവയസ് സേവയാശേഷ ഗുഹാശയസ്വരാട് വിപ്രപ്രിയസ്തുഷ്യതി കാമമീശ്വര തദേവ തദ്ധർമ്മപരേർവിനീതൈ സർവാത്മന ബ്രഹ്മകുലം നിഷേവ്യതാം. വിപ്രപ്രിയ വിപ്രന്മാരാകുന്ന പ്രിയന്മാരോടുകൂടിയവനും സ്വരാട്ട് സ്വയം രാജതേ ഇതി സ്വരാട്ട് സ്വതവേ പ്രകാശിക്കുന്നവനും താനെ തന്നെ ശോഭിക്കുന്നവനും അശേഷ ഗുഹാശയ സകലരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനുമായ ഈശ്വരൻ. യത് സേവയ യാതൊരുത്തരെ സേവിക്കുന്നത് കൊണ്ട് കാമം തുഷ്യതി യഥേഷ്ടം സന്തോഷിക്കുന്നു. തദ്ധർമ്മപരൈ അവൻ്റെ സന്തോഷത്തിനായി ധർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും വിനയമുള്ളവരുമായ ഭവദ്ഭി ഭവാന്മാരിൽ പ്രജകളിൽ സർവാത്മന സർവഭാവത്തോടുകൂടി തദ്ബ്രഹ്മകുലം ഏവ ആ ബ്രാഹ്മണകുലം തന്നെ സേവിക്കപ്പെടണം. ഇപ്പൊ ബ്രാഹ്മണരെ സേവിക്കണം. സർവേശ്വരൻ ബ്രാഹ്മണ സേവകന്മാരുടെ സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന ആളാണ്. ഇപ്പൊ ഭഗവാന് ബ്രാഹ്മണർ അത്രത്തോളം പ്രിയപ്പെട്ടവരാണ്. ഇപ്പൊ ഭഗവത് പ്രീതിക്ക് കർമ്മം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന ആളുകള് എന്തു വേണം? ഭഗവാനും സേവിക്കുന്ന ആ ബ്രാഹ്മണ കുലത്തെ സർവാത്മന ഭജിക്കുകയാണ് വേണ്ടത്. പുമാൻ ലഭേതാനതിവേലമാത്മന പ്രസീദതോത്യന്തശമം സ്വതസ്വയം യം നിത്യസംബന്ധ നിഷേവയാ തഥാ പരം കിമത്രാസ്തി മുഖം ഹവിർഭുജാം. നിത്യസംബന്ധ നിഷേവയാ നിത്യസംബന്ധം കൊണ്ട് സേവിക്കുന്നതിനാൽ ഏതിനെയാണോ നിരന്തരം സേവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പരമേശ്വരനെ തന്നെ നിങ്ങൾ ഭജിക്കൂ എന്ന് മുമ്പ് ഉപദേശിച്ചു. ഇപ്പൊ എന്താ പറയണത്? ബ്രാഹ്മണനെ തന്നെ ഭജിക്കൂ. അപ്പൊ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമല്ലേ ഇത് എന്നാണെങ്കിൽ, യജ്ഞാദികളെ കൊണ്ട് ഭഗവാനെ സേവിക്കുന്നത് പോലെ ബ്രാഹ്മണർക്ക് ഭോജന സൽക്കാരാദികൾ ചെയ്യാം. അതും ഭഗവത് സേവ തന്നെയാണെന്ന്. ഇപ്പൊ യജ്ഞാദി കർമ്മങ്ങളെ അനുഷ്ഠിക്കാനുള്ള പ്രയാസം ഈ ഭോജന വസ്തുക്കൾ സൽക്കാരങ്ങളൊക്കെ ബ്രാഹ്മണർക്ക് ചെയ്യാൻ എളുപ്പമായിട്ട് നടക്കും. പ്രജകളിൽ ബ്രാഹ്മണ ഭക്തിയെ വളരെ പ്രാധാന്യമുള്ളതാക്കി ഉറപ്പിക്കുകയാണ്.
അങ്ങനെയുള്ള ബ്രാഹ്മണനെ എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ അറിഞ്ഞവൻ. ഇവിടെയൊന്നും ജാതി എന്നുള്ള രീതിയിലല്ല ഭഗവാൻ പറയുന്നത്, ബ്രഹ്മത്തെ അറിഞ്ഞവനാരോ അവൻ ബ്രാഹ്മണൻ. അങ്ങനെയുള്ള സജ്ജനങ്ങളെ സേവിച്ചാൽ മോക്ഷം, പരമശാന്തി സ്വരൂപമായ പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷം അനായാസം കാലവിളംബമില്ലാതെ ലഭിക്കും. ഇപ്പം ഏറ്റവും എളുപ്പമായിട്ടുള്ള ഭജനമാർഗമാണിത്. ദേവന്മാരുടെ മുഖമായ അഗ്നിയിൽ ഹോമിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ യജ്ഞമാണ് ബ്രാഹ്മണ മുഖങ്ങളിൽ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചു. അശ്നാത്യനന്ദ ഖലു തത്വകോവിദൈ ശ്രദ്ധാഹുതം യന്മുഖ ഇജ്യനാമഭി നവൈ തഥാ ചേതനയാ ബഹിഷ്കൃതേ ഹുതാശനേ പാരമഹംസ്യ പര്യഗൂ. അഗ്നിയിൽ ഹോമിച്ചതിനെ വൈതഥാ അശ്നാദി അതുപോലെ അനുഭവിക്കണല്ലേ, ഇതുപോലെ അഗ്നിയേക്കാൾ ശ്രേഷ്ഠമാണ് ബ്രാഹ്മണമുഖം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ബ്രാഹ്മണമുഖത്തിൽ ദേവതാനാമധേയങ്ങളെ സങ്കല്പിച്ച് ഹോമിക്കുന്ന ഭക്ഷ്യ ഭോജ്യാദി രൂപമായ ഹവിസിനെ ഭഗവാൻ എങ്ങനെയാണോ സ്വീകരിക്കുന്നത്, അതേപോലെ ചേതനാരഹിതമായ അഗ്നിയിൽ ഹോമിക്കുന്ന അജ്യാദി ഹവിസ്സുകളെ ആ രീതിയിൽ ഭഗവാൻ സ്വീകരിക്കണില്ല. കാരണം എന്താ, സർവവ്യാപിയായ ഭഗവാന്റെ പരമാർത്ഥ തത്വത്തെ ബ്രാഹ്മണരറിയുന്നത് പോലെ അഗ്നിക്ക് അറിയാൻ സാധിക്കില്ല. പരമഹംസന്മാര് ഭഗവത് സ്വരൂപന്മാരായിരിക്കുന്നത് കൊണ്ട് അവരിൽ ചെയ്യുന്ന ഉപചാരം, അവരിൽ ചെയ്യുന്ന സംസ്കാരം ഭഗവാന് നേരിട്ട് ചെയ്യുന്ന സൽക്കാരമാണ്. അഗ്നിയിൽ ഹോമിക്കുന്നതിനെ ദേവതകൾ വഴിയാണ് സ്വീകരിക്കുന്നത്. ജ്ഞാനീ ത്വാത്മൈവമേ മതം, ജ്ഞാനിയും ഞാനും ഒന്നു തന്നെയാണ് എന്ന് പറയുന്നു. അപ്പൊ തത്വജ്ഞന്മാർ ജ്ഞാനികളെ സൽക്കരിക്കുന്നതിനെ അഗ്നിയിൽ ഹോമിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് കാണുന്നു. യദ് ബ്രഹ്മനിത്യം വിരജം സനാതനം ശ്രദ്ധാതപോമംഗളമൗന സംയമൈ സമാധിനാ ബിഭ്രതിഹാർത്ഥദൃഷ്ടയേ യത്രേതമാദർശ ഇവാവഭാസത്തെ. വിരജം എന്ന് വെച്ചാൽ ശുദ്ധമായത്, സനാതനം അനാദിയായ, യദ് ബ്രഹ്മ ഈ വേദം ഏതാണോ അതിനെ അർത്ഥദൃഷ്ടയെ പരമാർത്ഥബോധത്തിനായിക്കൊണ്ട് ഏകാഗ്രതയോടുകൂടി സമാധിന ശ്രദ്ധാ തപോമംഗള മൗന സംയമൈ, ശ്രദ്ധ തപസ് മംഗളാചരണം മൗനം സംയമം എന്നീ പരിചയങ്ങളോടെ യാതൊരുവരിൽ ആദർശേ മുഖമിവ, കണ്ണാടിയിൽ മുഖമെന്നതുപോലെ കാണപ്പെടുന്നു എന്നാണ്. ഇപ്പൊ വേദം ബ്രാഹ്മണനിലിരിക്കുന്നത് കൊണ്ടും അവരെ വേണ്ടതുപോലെ ഭജിക്കണം. ഇവിടെ പറയുകയാണ്, പരിശുദ്ധവും നാശരഹിതവുമായ വേദം കണ്ണാടിയിൽ മുഖമെന്ന പോലെ ബ്രാഹ്മണരിൽ പ്രകാശിക്കുന്നു. വേദവാക്യത്തിൽ ശ്രദ്ധ ബ്രഹ്മചര്യമാകുന്ന തപസ്, വേദം നിഷേധിച്ച കർമ്മങ്ങളെ വർജിച്ച് വിധിച്ച കർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മംഗളാചരണം, അധ്യയനത്തിന് വിരോധമായി വരത്തക്കവണ്ണം സംസാരിക്കാതിരിക്കുന്നതായിട്ടുള്ള മൗനം, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നടക്കുന്ന സംയമം, ചിത്തത്തെ ഏകാഗ്രമായി നിർത്തുന്ന സമാധി, ഇത് അഭ്യസിച്ച് ആ വേദപ്രതിപാദ്യനായ പുരുഷന്റെ തത്വത്തെ അറിയാനായി നിത്യം പ്രവർത്തിക്കുന്ന ആളുകളാണ് ബ്രാഹ്മണര്. അവരിൽ കർമ്മം, ജ്ഞാനം, ഉപാസന ഈ മൂന്ന് കാണ്ഡങ്ങൾ, കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം, ആ രീതിയിൽ ഇതിൽ ആ ശ്രേയസ്സാകുന്ന ധനം ഒട്ടും തന്നെ മറവില്ലാതെ പ്രകാശിക്കുന്നു. തേഷാമഹം പാദസരോജരേണുമാര്യാമഹേയാധി കിരീടമായു യം നിത്യതാ വിഭ്രത ആശുപാപം നശ്യത്യമം സർവഗുണാ ഭജന്തി. അല്ലയോ ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരെ, ഹേ ആര്യ ആര്യന്മാരെ, ഞാൻ അവരുടെ പാദസരോജരേണും ആ കാൽപ്പൊടിയെ, പാദധൂളിയെ ജീവിതകാലം മുഴുവൻ, ആയു ജീവിതകാലം മുഴുവൻ അധികിരീടം കിരീടത്തിൽ വഹിക്കും. യം നിത്യതാ വിഭ്രത എപ്പോഴും വഹിക്കുന്നവൻ്റെ, ആ കാൽപ്പൊടിയെ എപ്പോഴും വഹിക്കുന്നവൻ്റെ പാപം ആശു നശ്യതി വളരെ പെട്ടെന്ന് നശിക്കും. ഇവനെ സർവഗുണ എല്ലാ ഗുണങ്ങളും അവന് ലഭിക്കുകയും ചെയ്യും, അവനെ ആശ്രയിക്കുകയും ചെയ്യും. ഗുണായനം ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംവൃണുതേനു സമ്പദ പ്രസീദതാം ബ്രഹ്മകുലം ഗവാം ച
ജനാർദ്ദന സാനുചരശ്ച മഹ്യം ഗുണായനം. ഗുണങ്ങളുടെ സ്ഥാനഭൂതനായിരിക്കുന്ന ശീലധനം, സൽസ്വഭാവത്തെ ധനമായി കരുതിയിരിക്കുന്ന വൃദ്ധാശ്രയം, വൃദ്ധന്മാരുടെ ആശ്രയത്തോടുകൂടിയവൻ, കൃതജ്ഞം, ഉപകാരത്തെ അറിയുന്നവനുമായ പുരുഷനെ സമ്പത്തുക്കൾ അനുസംവരണത ക്രമത്തിൽ വരിക്കും. മഹ്യം, എൻ്റെ നേരെ ബ്രഹ്മകുലം, ആ ബ്രാഹ്മണകുലം, ഗവാംകുലം, പശുക്കളുടെ വംശം, സാനുചരഹ, അനുചരന്മാരോടുകൂടിയിരിക്കുന്ന ജനാർദ്ദനഹ, ആ ശ്രീഹരിയും പ്രസാദിക്കണം. ഇവിടെ നാല് പുരുഷാർത്ഥങ്ങളും ധർമാർത്ഥകാമമോക്ഷസ്വരൂപങ്ങളായ നാല് പുരുഷാർത്ഥങ്ങളും ഈ സജ്ജനങ്ങൾ, ജ്ഞാനികൾ, മാതാപിതാക്കൾ, വൃദ്ധര് എന്നിവരെയൊക്കെ ആശ്രയിക്കുന്ന ആളുകളെ ഈ ധർമാർത്ഥകാമമോക്ഷങ്ങളായ നാല് പുരുഷാർത്ഥങ്ങളും അവിടേക്ക് ആശ്രയമായിട്ട് വരും, അവർക്ക് ലഭിക്കുക തന്നെ. അതുകൊണ്ട് ബ്രാഹ്മണരും പശുക്കളും ഭഗവത് ഭക്തന്മാരും ആ ശ്രീഹരിയാകുന്ന ഭഗവാനും എന്നിൽ പ്രസാദിക്കണേ. മൈത്രേയ മഹർഷി പറയുകയാണ്, ഇതി ബ്രുവാണം നൃപതിം പിതൃദേവദ്വിജാതയാ തുഷ്ടുവർഹൃഷ്ട മനസാ സാധുവാദേന സാധവാ. സാധുവാദേന, ആ നല്ല വാക്കുകളെ കൊണ്ട് സാധുവാദം ചെയ്ത് രാജാവിനെ സ്തുതിച്ചു. ആര്? സദാചാര തൽപരരും ഒക്കെ ആയിട്ടുള്ള രാജാവിൻ്റെ അഭിപ്രായത്തെ അനുമോദിച്ച് ദേവന്മാര്, പിതൃക്കള്, ബ്രാഹ്മണര് തുടങ്ങിയവരൊക്കെ വേണ്ട രീതിയിൽ ആ പൃഥുവിൻ്റെ വാക്കിനെ അംഗീകരിച്ചു. പുത്രേണ ജയതേ ലോകാനിതി സത്യവതി ശ്രുതി ബ്രഹ്മദണ്ഡഹ തപ്പാപോ യദ്വേനോത്യതരത്തമാ. ഇവിടെ പാപഹ, പാപകർമ്മം ചെയ്തവനും ബ്രഹ്മദണ്ഡഹതഹ, ബ്രാഹ്മണശാപം കൊണ്ട് ഹനിക്കപ്പെട്ടവനുമായ വേനൻ തമസ്സിനെ, ആ നരകത്തെ അത്യതരൽ അതിക്രമിച്ചു. കാരണം എന്താ? പുത്രേണ, സൽപുത്രനെ കൊണ്ട് ലോകാൻ ജയത്തെ ഇതി ശ്രുതി. ആ ലോകങ്ങളെ, സൽപുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകങ്ങളെ സ്വാധീനമാക്കും, ജയിക്കും എന്ന് ശ്രുതിയിൽ പറയേണ്ട വേദവാക്കില് സത്യവതി, അത് പരമാർത്ഥം തന്നെയാണ് എന്നാണ്. ആ വേന മഹാരാജാവിൻ്റെ ശരീരത്തിൽ നിന്നും ഇത്രയും യോഗ്യനായൊരു പുത്രൻ ജനിച്ചു. ഹിരണ്യകശിപുശ്ചാപി ഭഗവന്നിന്ദയാതമാ വിവിക്ഷുരത്യകാൻ സൂനോ പ്രഹ്ലാദസ്യാനുഭാവത. ഭഗവന്നിന്ദയ, ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് നരകത്തെ, നരകത്തിലെത്താൻ എത്തിപ്പെടേണ്ടിയിരുന്ന ഹിരണ്യകശിപു, ഹിരണ്യകശിപു പോലും സൂനോ പ്രഹ്ലാദസ്യ, പുത്രനായ പ്രഹ്ലാദൻ്റെ അനുഭാവത, മഹാത്മ്യം കൊണ്ട് തമ അത്യകാൽ, ആ തമസ്സിനെ, നരകത്തെ അതിക്രമിച്ചു. ഭഗവത് ഭക്തൻ തൻ്റെ കുലത്തെ നരകത്തിൽ നിന്ന് കടത്തുന്നവൻ തന്നെയാണ്, നരകദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. ഹിരണ്യകശിപു പോലും പ്രഹ്ലാദൻ്റെ ഭഗവത് ഭക്തിയുടെ മഹാത്മ്യം കൊണ്ട് നരഹരിയുടെ ദർശന സ്പർശനാദികൾക്ക് പാത്രീഭൂതനായി മഹാപുണ്യവാന്മാരുടെ ഗതി നേടി എന്നാണ്. വീരവദ്യ വീരവദ്യ പിതപൃഥ്വ്യ സമാസഞ്ജീവശാശ്വതി യസ്യേ ദൃശ്യ അച്യുതേ ഭക്തി സർവലോകൈക ഭർത്തരി. പറയാണ്, ഹേ ഭൂപത്തെ, അങ്ങ് വളരെ കാലം സുഖമായിട്ടിരിക്കണം. കാരണം അങ്ങയ്ക്ക് സകല ലോകങ്ങളുടെയും ആ സർവലോകൈക ഭർത്തരി, സർവലോകങ്ങളുടെയും ഏകരക്ഷിതാവായിരിക്കുന്ന അച്യുതെ, അച്യുതനിൽ, ആ ശ്രീഹരിയിൽ, ഭഗവാനിൽ ഈദൃശീ ഭക്തി, ഇങ്ങനെയുള്ള ഭക്തി ഉണ്ടായില്ലേ, മഹാഭാഗ്യം എന്ന് തന്നെ അവർ പറയുന്നു. അഹോ വയം ഹൃദ്യപവിത്രകീർത്തേ ത്വയ്യൈവ നാഥേന മുകുന്ദനാഥ യ ഉത്തമ ശ്ലോക തമസ്യ വിഷ്ണോർ ബ്രഹ്മണ്യ ദേവസ്യ കഥാം വ്യനക്തി. ഹേ നാഥ, അങ്ങ് രാജാവിനോട് പറയുകയാണ്, ലോകത്തെ പരിശുദ്ധമാക്കാൻ പറ്റുന്ന കീർത്തിയോടുകൂടിയവൻ, പവിത്രകീർത്തെ ത്വയാനാഥേന ഏവ, അങ്ങാകുന്ന നാഥനെ കൊണ്ട് വയം, ഞങ്ങൾ, മുകുന്ദനാഥ, ആ മുകുന്ദനാകുന്ന നാഥനോടുകൂടിയവരായി തീർന്നു. വലിയ ഭാഗ്യം. ഞങ്ങൾ വിഷ്ണുഭക്തന്മാരാകാൻ കാരണം എന്താ? അങ്ങാണ്. കീർത്തന മാത്രയിൽ യ ഉത്തമ ശ്ലോക തമസ്യ വിഷ്ണോർ ബ്രഹ്മണ്യദേവസ്യ കഥാം വ്യനക്തി. ആ കീർത്തന മാത്രയിൽ തന്നെ ലോകത്തെ സംസാരതാപത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന, ബ്രഹ്മാദിദേവന്മാരിൽ വെച്ച് ഉത്കൃഷ്ടനായിരിക്കുന്ന ഭഗവാൻ, ബ്രാഹ്മണരിൽ ഭക്തനായി ഭവിച്ച ചരിത്രത്തെ,
അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, ലോകനാഥനായ അങ്ങ് തന്നെ ബ്രാഹ്മണ ഭക്തനായിട്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പം ഞങ്ങൾക്ക് ബ്രാഹ്മണ ഭക്തിയും ഭഗവത് ഭക്തിയും ഉണ്ടാവാനിടയായതുകൊണ്ട് ഭഗവാൻ ഞങ്ങളുടെ നേരെ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. നാത്യത്ഭുതമിതം നാഥ തവാജീവ്യാനുശാസനം പ്രജാനുരാഗോ മഹതാം പ്രകൃതി കരുണാത്മനാം. പറയുകയാണ്, അല്ലയോ രാജാവേ, അങ്ങയുടെ ആശ്രിതന്മാരായിട്ടുള്ള ഞങ്ങളെ നല്ല ഉപദേശങ്ങൾ കൊണ്ട് സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ പറഞ്ഞതിൽ ഒട്ടും അത്ഭുതം കാണില്ല. കാരണം എന്താന്ന് വെച്ചാൽ, പ്രജകൾ നരകത്തിൽ പതിക്കാതിരിക്കണം എന്ന് അങ്ങക്ക് ആഗ്രഹമുണ്ട്. ഇത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. മറ്റുള്ളവർ പോലും നരകത്തിൽ പതിക്കാതിരിക്കണം എന്ന കാരുണ്യം മഹാന്മാരുടെ മനസ്സിലുണ്ട്. അങ്ങക്ക് ആ മഹാന്മാരുടെ മനസ്സ് തന്നെയാണ്. ജന്മസിദ്ധമായ പ്രകൃതിയുടെ ഫലം കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. അദ്യ നസ്തമസ പാരസ്ത്വയോപാസാദിത പ്രഭോ ഭ്രാമ്യതാം നഷ്ടദൃഷ്ടീനാം കർമ്മഭിർദൈവ സംഹിതൈ. അങ്ങയുടെ സാമർഥ്യം വളരെ വലുത് തന്നെയാണ്. ഹേ സർവസമർത്ഥാ പ്രഭോ, ദൈവസംഹിതൈ, ദൈവം എന്ന നാമത്താൽ പറയപ്പെടുന്ന കർമ്മങ്ങളാൽ ഭ്രാമ്യതാം ഭ്രമിക്കുന്നവരും നഷ്ടദൃഷ്ടീനാം നശിച്ച ദൃഷ്ടിയോടുകൂടിയവരുമായ ഞങ്ങളുടെ തമസ പാരഹ അജ്ഞാനത്തിൻ്റെ മറുകര അങ്ങയാൽ ഇപ്പോൾ ദാ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് കണ്ണിന് വെളിച്ചം നൽകിയ അങ്ങയുടെ കാരുണ്യം കൊണ്ട് സംസാര സമുദ്രത്തിൻ്റെ മറുകരയുടെ സമീപത്തിൽ ഞങ്ങളെത്തി. ഇനി സ്വധർമാനുഷ്ഠാനം, ഭഗവത് ഭക്തി, ബ്രാഹ്മണ സേവ, ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ സംസാര സമുദ്രം കടക്കാം എന്ന് ഉപദേശിച്ചു അല്ലേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതിനടുത്തുവരെ എത്തിയിരിക്കുന്നു. നമോ വിവൃദ്ധസത്വായ പുരുഷായ മഹീയസേ യോ ബ്രഹ്മക്ഷത്രമാവിശ്യ വിഭർത്തീതം സ്വതേജസ. യാതൊരുവൻ ബ്രഹ്മക്ഷേത്രം, ഈ ബ്രാഹ്മണ ക്ഷത്രിയ വംശത്തെ ഇവിടെ പറയുകയാണ്. യാതൊരുവൻ ഭഗവാൻ ആ സ്വതേജസ്സോടുകൂടി ബ്രാഹ്മണരിൽ പ്രവേശിച്ച് വേദങ്ങളിലും സ്തുതികളിലും പ്രതിപാദിച്ചിരിക്കുന്ന ആചാരക്രമത്തെ ലോകത്തിൽ ഉറപ്പിച്ചും ക്ഷത്രിയരിൽ പ്രവേശിച്ച പ്രജകളെ ആപത്തിൽ നിന്ന് സംരക്ഷിച്ചും ഈ കാണപ്പെടുന്ന ലോകത്തെ നിലക്കി നിർത്തുന്ന സത്വഗുണത്തിൻ്റെ അഭിവൃദ്ധിയോടുകൂടിയ അത്യന്തം മഹാനായ ആ പുരുഷോത്തമനായിക്കൊണ്ട് മഹീയസേ പുരുഷായ നമ, ആ പുരുഷോത്തമന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ 4-ാം സ്കന്ധത്തിൽ കാമപ്രകരണത്തിൽ പൃഥുചരിത്രത്തിൽ സ്വധർമ്മനിരൂപണം എന്ന 21-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവാനാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണീ പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവാ പരിപൂർണം തദസ്തുതേ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുജനാ ഭവന്തു ലോകാ സമസ്ത ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. ഹരി ഓം. ശരണം ഭൂഷ
ऋषिगवाहन मोदजहस्ता सद्गुरुनाथा गुणपरिपूर्णा भक्तजन प्रिय भागवत प्रिय गुरुभवन पुरेशाराधा कृष्णा शरणं वेदवचरणयुगं शरणं वेदवचरणयुगं।